കേരള ലോകായുക്ത ശ്രീ ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ കെ ടി ജലീൽ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരാണ് ഈ സിറിയക് ജോസഫ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ജലീൽ ഉന്നയിച്ച ആരോപണത്തിൻ്റെ മെറിറ്റിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ പിന്നാലെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ ചർച്ചാ വിഷയം പരിമിതപ്പെടുത്തുകയാണ്. ആരാണ് സിറിയക് ജോസഫ്? എന്താണ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം? എന്താണ് ഒരു ന്യായാധിപൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ബാക്കി വെച്ചിട്ടുള്ളത്? എന്താണ് ബാക്കിപത്രം എന്നാണ് ഇവിടെ ആലോചിക്കുക. ശ്രീ ജസ്റ്റിസ് സിറിയക് ജോസഫിനെ എനിക്ക് വളരെ അടുത്തറിയാം. ഞാൻ 1989 അഭിഭാഷകനായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന നല്ല സീനിയറായിട്ടുള്ള ഒരു വക്കീലാണ്. പിന്നീട് അദ്ദേഹം അഡീഷണൽ അഡ്വക്കേറ്ററായി, പിന്നീട് അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായി, പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായി, പിന്നീട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി, ഇപ്പോൾ ലോകായുക്തയായി പ്രവർത്തിക്കും. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തോ അഭ്യുദയകാംക്ഷയോ ഒന്നും ആയിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് എന്നോട് പ്രത്യേകിച്ച് വിരോധത്തിനോ വൈരാഗ്യത്തിനോ കാരണമില്ല. അതുകൊണ്ട് സത്യസന്ധമായിട്ട് നിഷ്പക്ഷമായിട്ട് ഈ വിഷയത്തെ സമീപിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ സുഹൃത്തുമല്ല, എൻ്റെ ശത്രുവുമല്ല. ഇനി സിറിയക് ജോസഫിലേക്ക് പോകാം. സിറിയക് ജോസഫ് കോട്ടയം ജില്ലയിലെ കൈപ്പുഴ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വനംവകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇദ്ദേഹം ചങ്ങനാശ്ശേരിയിലെ എസ് ബി കോളേജിൽ നിന്നാണ് ബിരുദം എടുത്തിട്ടുള്ളത്. ബിരുദ പരീക്ഷ പാസ്സായത് കേരള യൂണിവേഴ്സിറ്റിയാണ്. എസ് ബി കോളേജിൽ നിന്ന് BSc പാസ്സാകുന്നു. തുടർന്ന് തിരുവനന്തപുരത്തെ ഗവൺമെൻറ് ലോ കോളേജിൽ ചേർന്ന് പഠിക്കുന്നു. അവിടെ നിന്ന് BL പാസ്സാകുന്നു. ആദ്യം കോട്ടയത്ത് പ്രാക്ടീസ് തുടങ്ങും, പിന്നീട് എറണാകുളത്തേക്ക് മാറും, ഹൈക്കോടതിയിലേക്ക് മാറും. ഇദ്ദേഹം ഒരു അത്യുത്തമ കത്തോലിക്കനാണ്, കോട്ടയം രൂപതക്കാരനാണ്. കോട്ടയം രൂപത എന്ന് പറയുമ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ക്നാനായ സമുദായക്കാരനാണ്, ക്നാനായ കത്തോലിക്ക സഭയിൽപ്പെട്ട ആളാണ് ശ്രീ ജസ്റ്റിസ് സിറിയക് ജോസഫ്. അദ്ദേഹം വലിയ ദൈവഭയമുള്ള ആളാണ്, അതുപോലെ തന്നെ മതവിശ്വാസിയാണ്. ക്നാനായ സഭയുടെ എല്ലാ ചട്ടങ്ങളും അണുവിട തെറ്റിക്കാതെ പിന്തുടരുന്ന ആളാണ്. അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഒരു സമൂഹ വിവാഹ ചടങ്ങിൽ വെച്ചാണ് വിവാഹിതനായത്. മറ്റ് അതിൽ പങ്കെടുത്ത മറ്റാളുകളൊക്കെ അനാഥ യുവതികളെയാണ് വിവാഹം കഴിച്ചത്. അങ്ങനെയുള്ള ഒരു ചടങ്ങിൽ, സഭ സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ വെച്ചാണ്, അങ്ങനെ ആർഭാടരഹിത വിവാഹം നടത്തിയ ആളാണ് എന്ന് അദ്ദേഹം പലതവണ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം 1976 കേരള ഹൈക്കോടതിയിൽ ഗവൺമെൻറ് പ്ലീഡറായി നിയമിക്കപ്പെട്ടു. അന്ന് കെ എം മാണി മന്ത്രിസഭയിൽ ചേർന്ന കൊല്ലമാണ്, 75 ഡിസംബറിലാണ് കെ എം മാണി മന്ത്രിയാവുന്നത്. കെ എം മാണിയുടെ ഒരു അടുപ്പക്കാരനാണ്, KSCക്കാരനാണ്, കേരള കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെ കെ എം മാണി മന്ത്രിയായ 1975 ഡിസംബറിലാണെങ്കിൽ 76 ഇദ്ദേഹം കേരള ഹൈക്കോടതിയിലെ ഗവൺമെൻറ് പ്ലീഡറായിട്ട് നിയമിക്കപ്പെട്ടു. പിന്നീട് വളരെക്കാലം കെ എം മാണി മന്ത്രിയായിരുന്നു, നമുക്കറിയാം. 76 മുതൽക്ക് ഏറെക്കുറെ 87 വരെ മാണി കേരള സംസ്ഥാനത്ത് മന്ത്രിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം സീനിയർ ഗവൺമെൻറ് പ്ലീഡറായിട്ട് പിന്നീട് ഉയർത്തപ്പെട്ടു. പിന്നീട് ഹൈക്കോടതിയിൽ ലെയ്സൺ ഓഫീസർ എന്ന് പറഞ്ഞ ഒരു തസ്തികയുണ്ട്. ഇപ്പോഴത്തെ സ്റ്റേറ്റ് അറ്റോർണിക്ക് തുല്യമായിട്ടുള്ള ഒരു പദവിയാണ്. ആ സ്ഥാനം വരെ എത്തിച്ചേർന്നു 87. 87 നയനാരുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നു. ഈ ഗവൺമെൻറ് പ്ലീഡർമാരെ എല്ലാവരും അവരുടെ സേവനം സർക്കാർ അവസാനിപ്പിച്ചു. ഇദ്ദേഹം ഒരു പ്രൈവറ്റ് ലോയർ എന്ന രീതിയിൽ നല്ല രീതിയിൽ കേസുണ്ടായിരുന്ന ആളാണ്, നന്നായിട്ട് കേസ് വാദിക്കാൻ കഴിവുള്ള, കാര്യങ്ങൾ പഠിച്ച് വൃത്തിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു നല്ല അഭിഭാഷകനായിരുന്നു. ആർക്കും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇദ്ദേഹം സഹകരണ നിയമത്തിലൊക്കെ വിഖ്യാതമായ ഒരുപാട് കേസുകൾ വാദിച്ച് ജയിച്ചിട്ടുള്ള ആളാണ്. 1991 കരുണാകരൻ്റെ മന്ത്രിസഭ വീണ്ടും വരുന്നു. കെ എം മാണി മന്ത്രിയാണ്. അപ്പോൾ വീണ്ടും സിറിയക് ജോസഫിന് ഹൈക്കോടതിയിൽ സർക്കാർ ലാവണത്തിൽ നിയമനം ലഭിക്കുകയാണ്. ഇത്തവണ അദ്ദേഹം അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിട്ടാണ് വരുന്നത്. അന്നത്തെ സാക്ഷാൽ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞാൽ MB കുറുപ്പാണ്. MB കുറുപ്പ് കോൺഗ്രസ്സുകാരനും കരുണാകരൻ്റെ ഒരു പ്രധാനപ്പെട്ട സിൽബന്ധിയുമായിരുന്നു. പ്രഗത്ഭനായ ഒരു ക്രിമിനൽ വക്കീലായിരുന്നു. കരുണാകരന് വേണ്ടിയിട്ട് പണ്ട് ഇതുപോലെ ക്രിമിനൽ കേസിലൊക്കെ ബാധിച്ചിട്ടുള്ള ആളാണ്. വെള്ളാനിക്കര കൊലക്കേസിൽ കരുണാകരന് വേണ്ടി ബാധിച്ച ആളാണ്. അതുകൊണ്ട് കുറുപ്പ് സാറിനെ അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിച്ചു. കുറുപ്പ് സാർ ആ സമയത്തേക്ക് സാമാന്യം പ്രായമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഈ ഭരണഘടനാപരമായിട്ടുള്ള കേസുകൾ, ഹൈക്കോടതിയിൽ വരുന്ന അധികം അങ്ങനത്തെ കേസുകളാണ്, അത് ബാധിച്ചിട്ട് അതിന് ഭാഗത്തിട്ടുള്ള കഴിവോ പ്രാഗൽഭ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത് ഒരു അഡീഷണൽ അഡ്വക്കേറ്റ് കൂടി ഉണ്ടായിരുന്നു, അത് VK ബീരാനായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ. അദ്ദേഹം അന്ന് ആദ്യമായിട്ട് അഡീഷണൽ ഏജി ആകുന്നതാണ്. അപ്പോൾ ഏത് നിലക്കും സിറിയക്കിന് നന്നായിട്ട് ശോഭിക്കാൻ പറ്റിയൊരു സമയമായിരുന്നു. ആ 3 കൊല്ലം അദ്ദേഹം അതിഗംഭീരമായ രീതിയിൽ സർക്കാരിൻ്റെ കേസുകളൊക്കെ നടത്തി. സർക്കാർ കേസുകൾ ആദ്യം പ്രധാനപ്പെട്ട എല്ലാ കേസുകളും സിറിയക് ജോസഫാണ് അപ്പിയർ ചെയ്തത്. ഒരു ഘട്ടത്തിൽ ഏതോ ഒരു പ്രധാനപ്പെട്ട നിയമനിർമ്മാണം നടക്കുന്ന സമയത്ത് കോടതി അദ്ദേഹത്തെ നിയമസഭയിൽ വിളിപ്പിച്ചു. നിയമസഭയിൽ വന്ന് അദ്ദേഹം ഗംഭീരമായ ഒരു പ്രഭാഷണം നടത്തി. നിയമസഭാംഗങ്ങളൊക്കെ കോരിത്തരിച്ചു പോയി, കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അത്രയും ഗംഭീരമായിരുന്നു.
ഒരു കാര്യം ഞാൻ ഇടക്ക് പറഞ്ഞോട്ടെ, ഈ നല്ലൊരു പ്രഭാഷകനാണ് ശ്രീ സിറിയക് ജോസഫ്. ഇപ്പോൾ മലയാള ഭാഷയിൽ ഇത്ര നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ള ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. സുകുമാർ അഴീക്കോടിനേക്കാൾ, അല്ലെങ്കിൽ പ്രൊഫസർ എം കെ സാനുവിനേക്കാളും, അയാൾക്ക് ഗംഭീരമായ ഒരു പ്രസംഗം കേൾക്കണമെങ്കിൽ നിങ്ങൾ സിറിയക് ജോസഫിനെ വിളിച്ചാൽ മതി. അതേ കൃത്യസമയത്തിന് അല്പം മുമ്പ് വരും. യോഗ ആരംഭിക്കുമ്പോൾ തൊട്ടുണ്ടാവും, യോഗം കഴിഞ്ഞതിന് ശേഷം പോവുള്ളൂ. കൃതജ്ഞതാ പ്രസംഗവും കേട്ടതിന് ശേഷമേ അദ്ദേഹം പോവുള്ളൂ. അദ്ദേഹത്തിന് ജീവിതം തന്നെ പ്രസംഗത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടാണെന്ന് പറഞ്ഞാൽ ആരും അതിശയോക്തിയല്ല, ഒട്ടും അതിശയോക്തിയില്ല. കാരണം അത്ര ഗംഭീരമായിട്ട് പ്രസംഗിക്കുകയും പ്രസംഗം കേൾക്കുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രസംഗം പ്രസംഗിക്കുന്ന പോലെ ഹരമാണ് പ്രസംഗം കേൾക്കാൻ. മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ അടുത്തൊരു മൈക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് നോക്കുക, അപ്പോൾ മൈക്ക് കണ്ടിട്ട് ഞാൻ എഴുന്നേറ്റ് പ്രസംഗിച്ചില്ലെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ ശരിക്കും മരിച്ചു എന്നാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര ഗംഭീരമായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണ്. ആ പ്രസംഗത്തിന് ചെറിയൊരു പോരായ്മ എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ഗംഭീരമാണെന്ന് അദ്ദേഹത്തിന് അത്ര ബോധ്യമില്ല. അതുകൊണ്ട് എന്തെയെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ കേൾക്കുന്ന ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്പം വളരെ കുറച്ച് അശ്ലീലം ചേർത്ത് പറയും. അപ്പോൾ കേൾക്കുന്ന ചില പുങ്കന്മാർ, മിക്കവാറും വക്കീൽമാരായിരിക്കും, സാറിൻ്റെ മറ്റേ പ്രസംഗം ഗംഭീരമായി എന്ന് പറയും. അടുത്ത പ്രാവശ്യം പുള്ളി അശ്ലീലം കൂട്ടി പറയും. അങ്ങനെ അശ്ലീലം കൂടി 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 കുറച്ച് കഴിഞ്ഞപ്പോൾ അശ്ലീലം മാത്രമായി. ഇതാണ് അതിനകത്ത് പറ്റിയ ഒരേ ഒരു കുഴപ്പം. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ മഹത്വം അദ്ദേഹത്തിന് തന്നെ കൃത്യമായിട്ട് അറിയില്ലായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ മലയാള ഭാഷയിൽ ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ളൊരാളാണ്. അതിലും അതുപോലെ തന്നെ തുല്യ നിലയിൽ ഇംഗ്ലീഷിലും അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിവുണ്ട്. ഈ പ്രസംഗ വൈഭവം അദ്ദേഹത്തെ പല കുഴപ്പങ്ങളിലും കൂടെ ചാടിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം സ്വയം മറന്നുപോവുകയും ഒരിക്കലും പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അവിടെ പറയുകയും ചെയ്യും. കാരണം പ്രസംഗത്തിൻ്റെ ഒരു ലഹരിയാണ്, പ്രസംഗലഹരി എന്ന് പറയാം. അങ്ങനെ അതിഗംഭീരമായി സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ പ്രസംഗത്തിന് വിളിച്ച വേറൊരു ഗുണമുണ്ട്, ടി എ ഡി എ കൊടുക്കണ്ട. അദ്ദേഹം തന്നെ സമയത്ത് നേരത്തെ വന്ന് പ്രസംഗ പരിപാടി തീർന്നതിന് ശേഷം പോകും, സംഘാടകരോട് തമാശയും കൂശലും ഒക്കെ പറഞ്ഞിട്ട് പോകും. അങ്ങനെ അതിപ്രഗത്ഭനായ ഒരു പ്രസംഗകനായിരുന്ന സിറിയക് ജോസഫ്. നിയമസഭയിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഗംഭീരമായി. ഒരു നിയമസഭാ അംഗത്തിനും പറയാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം ഗംഭീരമായിട്ട് പ്രസംഗിച്ചു. അന്ന് ബേബി ജോണും പി എസ് ശ്രീനിവാസനും കെ എം മാണിയൊക്കെ ഉള്ള സഭയിലാണെന്ന് ആലോചിക്കണം, അത്ര ഗംഭീരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. 1994 അദ്ദേഹത്തെ കേരള ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിയായിട്ട് നിയമിച്ചു. അതിലും ആരും തെറ്റു പറയില്ല, കാരണം സിറിയക് ജോസഫ് അത്രയും പ്രഗത്ഭനായിരുന്നു. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ എന്ന നിലയ്ക്ക് ഖ്യാതി നേടിയ അദ്ദേഹത്തെ കേരള ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിയായിട്ട് നിയമിച്ചു. അന്ന് അദ്ദേഹം താരതമ്യേന ചെറുപ്പമാണ്. അതിനുശേഷം അദ്ദേഹം ഒരു മാസം ഇവിടെ കേരള ഹൈക്കോടതിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ, അപ്പോഴത്തേക്ക് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് മാറ്റി. ഡൽഹിയിൽ പോയിട്ട് എന്തൊക്കെയായിരുന്നു കാര്യമെന്ന് നമുക്കറിയില്ല, നമ്മുടെ കൺമുമ്പിൽ നടന്ന കാര്യമല്ല. അദ്ദേഹം ഏതാനും കൊല്ലങ്ങൾക്ക് ശേഷം കേരള ഹൈക്കോടതിയിൽ തിരിച്ചു. 2001 എൻ്റെ ഓർമ്മ. കേരള ഹൈക്കോടതിയിൽ തിരിച്ചു വന്നു. അതിനുശേഷമാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങൾ കാണാൻ തുടങ്ങിയത്. അദ്ദേഹത്തിനെക്കുറിച്ച് വലിയ പരാതിയായിരുന്നു. അദ്ദേഹം ഒരിക്കലും സത്യസന്ധമായിട്ടോ നിഷ്പക്ഷമായിട്ടോ നീതിയുക്തമായിട്ടോ അല്ല കാര്യങ്ങൾ ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ മിക്കവാറും വിധികൾ സംശയാസ്പദമോ ദുരൂഹമോ ആയിരുന്നു. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി അഭിഭാഷകരുടെ ഒരു കോക്കസ് രൂപപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വാത്സല്യഭാജനമായ അഭിഭാഷകർക്ക് അനർഹമായ പല ആനുകൂല്യങ്ങളും കോടതി ഉത്തരവുകളാണ് കിട്ടി എന്നുള്ളത് സത്യമാണ്. അതുമാത്രമല്ല, അദ്ദേഹം കോടതിയിൽ നിയമബാഹ്യമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. അദ്ദേഹം എല്ലാ സിനിമയും കാണും, സിനിമാ പ്രേമിയാണ്, എല്ലാ സിനിമയും കാണും. പിറ്റേ ദിവസം കോടതിയിൽ വന്ന് സിനിമാ കഥ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഒരു ജഡ്ജി കേരള ഹൈക്കോടതിയിൽ അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. സിനിമ കാണുന്ന ജഡ്ജിമാരുണ്ടായിട്ട്, വളരെ കർക്കശക്കാരനായ ജസ്റ്റിസ് ശ്രീധരൻ്റെ എല്ലാ സിനിമയും കാണുന്ന ആളായിരുന്നു. പക്ഷേ ഒരിക്കലും അദ്ദേഹം സിനിമ ഏത് സിനിമയാണ് കണ്ടതെന്നോ അതിൻ്റെ കഥ എന്താണെന്നോ കോടതിയിൽ പറഞ്ഞിരുന്നില്ല. പക്ഷേ ശ്രീ ജോസഫ് അങ്ങനെയല്ല, എല്ലാ സിനിമയും കാണും, കണ്ട സിനിമയുടെ കഥ പിറ്റേ ദിവസം കോടതി പറയിച്ചു. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചാൽ വേറെ യാതൊരു കുഴപ്പമുണ്ടല്ല. അദ്ദേഹം പണമായിട്ടൊന്നും കൈക്കൂലി വാങ്ങിച്ചിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പരാധീനത കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അത്യുത്തമ കത്തോലിക്കനും കേരള കോൺഗ്രസ്സുകാരനുമായിരുന്നു. അപ്പോൾ കേരള കോൺഗ്രസ് ഉചിതമായിട്ടുള്ള ചില സവിശേഷതകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ചെറിയ ഒരു സമുദായത്തോട് അല്പം കടന്ന സ്നേഹം അദ്ദേഹം പല ഘട്ടങ്ങളിൽ പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു സമുദായ സ്നേഹിയായിരുന്നു, സമുദായ സ്നേഹിയായിരുന്നല്ല, സമുദായ സ്നേഹിയാണ് ശ്രീ ജസ്റ്റിസ് ശ്രീ ജോസഫ്. പിന്നീട് അദ്ദേഹം സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിക്കപ്പെട്ടു. ആദ്യം ഉത്തരാഖണ്ഡിലായിരുന്നു, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കർണാടക ഹൈക്കോടതിയിലേക്ക് വന്നു. ഈ കർണാടക ഹൈക്കോടതിയിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പഴയ സിൽബന്ധികളായ, ഞാൻ നേരത്തെ പറഞ്ഞ വിവാദത്തിൽപ്പെട്ട ആളുകളുണ്ടല്ലോ, അവരിൽ പലരും കർണാടക ഹൈക്കോടതിയിൽ പോയി പ്രാക്ടീസ് തുടങ്ങി എന്നുള്ളതാണ്. കർണാടകത്തിൻ്റെ ഓഫീസ് തുടങ്ങി. അപ്പോൾ ഈ കേരള ഹൈക്കോടതി പോലെയല്ല, കേരള ഹൈക്കോടതിയിൽ വരുന്നതൊക്കെ ഈ അത്തപ്പാടികളായിട്ടുള്ള കക്ഷികളാണ് അധികവും. വലിയ സ്റ്റേക്കുള്ള മാറ്റേഴ്സ് അധികം വരില്ല. കർണാടകത്തിൽ അങ്ങനെയല്ല, അവിടെ ഈ ഖനി മാഫിയ മുതലായ പാർട്ടീസൊക്കെയാണ് ഉള്ളത്. അവിടെയൊക്കെ ജഡ്ജി ആയിരിക്കാമെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് നല്ല വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു പരിപാടിയാണ്.
കേരള ഹൈക്കോടതി പോലെയല്ല. അവിടെ ഇദ്ദേഹം ചെന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ വക്കീലന്മാരൊക്കെ ബാംഗ്ലൂർ പോയി ഓഫീസ് തുടങ്ങി. അവരിൽ പലരും ആ സമയത്ത് വളരെ സമ്പന്നരാകുകയും ചെയ്തു എന്നും ഒരു ചരിത്രമുണ്ട്. കർണാടകയിൽ ഇരിക്കുന്ന സമയത്തും കേരള ഹൈക്കോടതിയിലുള്ള സമയത്തും ഇദ്ദേഹത്തെക്കുറിച്ചൊരു വലിയ പരാതി ഉണ്ടായിരുന്നത് ഇദ്ദേഹം വാദം കേൾക്കുക അല്ലാതെ വിധി പറയുകയില്ല എന്നുള്ളതാണ്. എത്ര കേസുകളാണെങ്കിൽ വാദം കേൾക്കും, പക്ഷേ എത്ര നേരം വേണമെങ്കിലും വാദിക്കാം, പക്ഷേ അതിൻ്റെ അത് വിധി ഉണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അദ്ദേഹം ഒരുപാട് കേസുകൾ ബാക്കി വെച്ചു, ഇവിടെയും ബാക്കി വെച്ചു, അവിടെയും ബാക്കി വെച്ചു. അന്നത്തെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ, ബാലകൃഷ്ണൻ അല്ലായിരുന്നു ചീഫ് ജസ്റ്റിസെങ്കിൽ ഇദ്ദേഹം ഒരു കാരണം വെച്ചാലും സുപ്രീം കോടതിയിലേക്ക് ഉയർത്തപ്പെടുമായിരുന്നില്ല. കാരണം ഇങ്ങനെ കേസുകൾ കേൾക്കുകയും വിധി പറയാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവിടെ വലിയ അംഗീകാരം കിട്ടുകയില്ല. കഴിവിൻ്റെയോ പ്രാപ്തിയുടെയോ കേസുകൾ തീരുമാനിക്കാനുള്ള എന്താണ് കഴിവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ ഇദ്ദേഹം ഒരു കാരണവശാലും സുപ്രീം കോടതിയിലേക്ക് ഉയർത്തപ്പെടുമായിരുന്നില്ല. പക്ഷേ കെ ജി ബാലകൃഷ്ണൻ നമുക്കറിയാമല്ലോ, ബാലകൃഷ്ണൻ തന്നെ കളങ്കിതനാണ്. കെ ജി ബാലകൃഷ്ണനോട് ഇവരുടെ കോട്ടയം ബിഷപ്പ് ശക്തമായി ശുപാർശ ചെയ്തു എന്നാണ് നമ്മൾ അറിയുന്നത്. ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഇനി ഒരു സുപ്രീം കോടതി അടിച്ച അടുത്ത കാലത്തൊന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല, അതുകൊണ്ട് ഇദ്ദേഹത്തെ കൈവടിയരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ബാലകൃഷ്ണൻ കരളലിയുകയും അദ്ദേഹം സിറിയാക്കിൻ്റെ പേര് വളരെ ശക്തമായിട്ട് ശുപാർശ ചെയ്തു. ഒരുപാട് പേർ അദ്ദേഹത്തിന് എതിരുണ്ടായിരുന്നു, എങ്കിലും ഇത് അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് ഉയർത്തി. അത് പോകുന്ന ദിവസം അദ്ദേഹം കർണാടകത്തിലിരുന്ന് ഒരുപാട് കേസുകൾ ഒറ്റയടിക്ക് വിധി പറഞ്ഞിട്ട് പോയത്, ഇവിടെയുള്ള എല്ലാ കേസും വിധി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് എന്തോ ഒരു നിർദ്ദേശമുണ്ട്. അങ്ങനെ അദ്ദേഹം വീട്ടിൽ ലീവ് എടുത്തിരുന്ന് ഉണ്ടായിരുന്ന മൊത്തം കേസ് തീർത്തു, ആ വിധി പറഞ്ഞിട്ട് പോയി. അന്ന് മനോരമയിൽ വന്ന വാർത്ത ഒറ്റയടിക്ക് ഇത്രയധികം കേസുകൾ തീർപ്പ് കൽപ്പിച്ച് സിറിയക് ജോസഫ് മാതൃകയായി എന്നുള്ളതാണ്. അതാണ് മനോരമക്കാരുടെ ചങ്കൂറ്റം. എന്തുവാകട്ടെ, അങ്ങനെ സിറിയക് ജോസഫ് സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയിലെത്തുമ്പോൾ ഇദ്ദേഹം വളരെ കുറച്ച് കേസുകൾ, മൂന്ന് കൊല്ലത്തിലധികമായി അദ്ദേഹത്തിന് സമയം കിട്ടിയുള്ളൂ. ആ സമയത്ത് ഏതാണ്ട് 10 കേസോ മറ്റോ അദ്ദേഹം വിധി പറഞ്ഞു. അവിടെ അദ്ദേഹം വാദം കേൾക്കുകയല്ലാതെ വിധി പറയുന്ന പരിപാടി ഉണ്ടായില്ല. അതെങ്ങനെ സംഭവിച്ചു ചോദിച്ചാൽ രണ്ട് കാര്യമുണ്ട് അതിനകത്ത്. അത് ഇദ്ദേഹത്തിൻ്റെ മാത്രം കുറ്റമല്ല, ഇദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇയാൾ ആൾ ശരിയല്ല എന്ന ഒരു ധാരണ സുപ്രീം കോടതിയിലുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അപ്പപ്പോൾ അവിടെ എത്തും. ബാലകൃഷ്ണൻ്റെ ഒരു കരുണാകടാക്ഷം കൊണ്ട് മാത്രമാണ് സുറിയാക് ജോസഫ് ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് സുപ്രീം കോടതിയിലിരിക്കുന്ന ബാക്കി ആളുകൾക്കറിയാം. ഈ ഗോസായിമാരാണല്ലോ അധികം, അവർ ഇദ്ദേഹത്തെ കൊണ്ട് തുടിയിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇദ്ദേഹം എല്ലായ്പ്പോഴും ഒരു സീനിയർ ജഡ്ജിയുടെ കൂടെയാണ് ഇരുന്നത്. കേസ് കേൾക്കുമ്പോൾ സീനിയർ ജഡ്ജി തീരുമാനിക്കും ഇന്ന രീതിയിൽ വിധിക്കാം. ആ തീരുമാനത്തിൻ്റെ അടിയിൽ ആയി എഗ്രി എന്ന് പറഞ്ഞ് ഒപ്പിടുന്ന ജോലിയെ പാവ സുറിയാക്കിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല, സുറിയാക്ക് തന്നെ വിധിക്കണം എന്ന് സീനിയർ ജഡ്ജി പറഞ്ഞില്ല. എല്ലാ കേസും സീനിയർ ജഡ്ജി, അതാര് തന്നെയാലും ശരി, ആ ജഡ്ജി വിധിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കാരണം ഇതാണ്, ഇദ്ദേഹത്തെക്കുറിച്ച് സംശയവും ഭയവും ഉണ്ടായിരുന്നു. രണ്ടാമത്, ഇദ്ദേഹത്തിന് തന്നെ കേസ് വിധിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ജഡ്ജിയായിരിക്കണം, അതിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾ മറ്റ് സൗകര്യങ്ങൾ അനുഭവിക്കണം എന്നുള്ളതിൽ കവിഞ്ഞ് ഇത്ര കേസ് വിധിച്ചിട്ടേ ഞാൻ വീട്ടിൽ പോകുള്ളൂ, അല്ലെങ്കിൽ വി ആർ കൃഷ്ണയ്യരെ പോലെ, ആ ജസ്റ്റിസ് കൊച്ചുവമ്മനെ പോലെ, സമീപകാലത്ത് റിട്ടയർ ചെയ്ത ജസ്റ്റിസ് കെ ടി തോമസിനെ പോലെ അതിപ്രഗത്ഭനായ ഒരു ന്യായാധിപൻ എന്ന പേരും പെരുമയും ആർജിക്കണം എന്ന നിർബന്ധമൊന്നും നമ്മുടെ സിറിയക്കിനുണ്ടായിരുന്നില്ല. അതാണ് സത്യം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിധിന്യായങ്ങൾ 10 കുറഞ്ഞു പോയത്. ആ പത്രം തന്നെ മിക്കവാറും പള്ളിക്കാർക്ക് താല്പര്യമുള്ള ഏതെങ്കിലും കേസുകളായിരുന്നു എന്നുള്ളതും വളരെ അനുക്തസിദ്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ 10 കേസുകൾ മാത്രം വിധിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹം വിജയകരമായി റിട്ടയർ. അത് കഴിഞ്ഞിട്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയോ എന്തോ ഒന്നിൽ ഇദ്ദേഹത്തെ നിയമിക്കാൻ തീരുമാനിച്ചു. അതിനുള്ള പ്രപ്പോസൽ വന്നു. കാരണം കത്തോലിക്ക സഭയുടെ സ്വാധീനം എന്ന് വെച്ചാൽ ഭയങ്കരമുള്ളൂ. അദ്ദേഹം പല ലോബികളെ ഉപയോഗിച്ച് നിയമനത്തിന് ശ്രമിച്ചു നോക്കി. പക്ഷേ അന്ന് കപിൽ സിബലാണ് അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രി. കപിൽ സിബലിനെ അറിയാം ഇദ്ദേഹത്തെ, സുപ്രീം കോടതി വക്കീലല്ലേ. സിറിയാക് ജോസഫിനെ വെച്ച് ഈ പ്രസ്ഥാനം നടത്താൻ പറ്റിയില്ല, ഇയാൾ കേസ് വാദം കേൾക്കുക അത് വിധി കൽപ്പിക്കുകയില്ല, അതുകൊണ്ട് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കിട്ടാതെ വന്നപ്പോഴും അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷനിൽ പിടിച്ചു. കത്തോലിക്ക സഭയ്ക്ക് ഉള്ള സ്വാധീനവും യു പി എ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ടും സിറിയാക്കിനെ മനുഷ്യാവകാശ കമ്മീഷനിൽ വെച്ചു. ആ സമയത്താണ് ഞാൻ മാതൃഭൂമി ആരികയിൽ ലേഖനം എഴുതിയത് സിറിയാക് ജോസഫിനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ഈ ലീലാവിലാസങ്ങളൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് ഗുണവും ദോഷവും പറഞ്ഞുകൊണ്ട്, ഏകപക്ഷീയമായിട്ടുള്ളൊരു വിശകലനമല്ല. സിറിയാക് ജോസഫ് ആരാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം, എങ്ങനെയാണ് അദ്ദേഹം നീതി നടപ്പാക്കിയിരുന്നത്, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ എന്ന് ആളുകൾ അറിയണമല്ലോ. അതിനുവേണ്ടി എഴുതിയതാണ് അത്. നിയമവൃത്തങ്ങളിൽ വളരെയധികം സ്വീകരിക്കപ്പെട്ട ഒരു ലേഖനം കൂടിയാണ്. കാരണം അസത്യമായിട്ട് ഒരു വാചകം പോലും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിലും ഇല്ല, എനിക്ക് സിറിയാക്കിനോട് വലിയ ബഹുമാനമാണ്. ജഡ്ജി എന്നുള്ള നിലയ്ക്കല്ല, ഒരു പ്രസംഗകൻ എന്നുള്ള നിലയ്ക്ക്, ജഡ്ജി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാനോ അദ്ദേഹത്തെ ആദരിക്കാനോ നിവൃത്തിയില്ല. കഴിവിൻ്റെയും യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവിടേക്ക് ഉയർത്തപ്പെടേണ്ടിയിരുന്നത് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശിയാണ്. അദ്ദേഹത്തിന് പ്രസംഗിക്കാനൊന്നും വശമില്ല, പ്രസംഗകനെയല്ല, പക്ഷേ കേസ് വിധിക്കാൻ അസാമാന്യമായ കഴിവുള്ള ആളാണ്.
സിവിലായാലും ക്രിമിനലായാലും ഭരണഘടനാപരമായ കേസുകളാണ്. ടാക്സ്, ലേബർ അടക്കം ഏത് കേസും വിധിക്കാൻ കഴിവും പ്രാപ്തിയും ഉള്ളതാണ്. പക്ഷെ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് ഈ രീതിയിൽ സ്വാധീനം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടി പറയാൻ അവിടെ ഒരു ബിഷപ്പും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് വിരമിക്കേണ്ടായിട്ട് പോകും. സിറിയക്കിന് ഒരു കേസും വിധിക്കാതെ സുപ്രീം കോടതിയിൽ 3 കൊല്ലത്തിലധികം ഇരുന്ന് റിട്ടയർ ചെയ്യാൻ സാധിച്ചു. അത് കേട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മെമ്പറാവും സാധിച്ചു. കുറച്ചാൾ അദ്ദേഹം ആക്ടിങ് ചെയർമാനുമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോഴാണ് ഇദ്ദേഹത്തെ നമ്മുടെ കേരള ഗവൺമെൻറ് വീണ്ടും സഭയുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇനി മാണിസാറിൻ്റെ മകൻ ജോസ് മാണി ശുപാർശ ചെയ്തിട്ടാണോ നമുക്കറിയില്ല. ജോസ് മാണിയിലേക്ക് ഒരു പാലമായിട്ട് ഇദ്ദേഹത്തെ നിയമിച്ചാണോ അതും അറിയില്ല. അദ്ദേഹത്തെ ലോകായുക്തയായിട്ട് നിയമിച്ചു. അപ്പോൾ ഇദ്ദേഹത്തെ ലോകായുക്തയായിട്ട് നിയമിച്ചപ്പോൾ തന്നെ പല നെറ്റികളും ചുളിയുകയും ചില പുരികങ്ങളിലും ഉയരുകയും ചെയ്തതാണ്. കാരണം അറിയപ്പെടുന്ന കേരള കോൺഗ്രസ്സുകാരനായ മാണിയെ മാണി സാർ എന്ന് മാത്രം പറയുന്ന, ഒരിക്കൽ മാണി ഹൈക്കോടതിയിൽ വന്നപ്പോൾ കാറിൻ്റെ ഡോറ് വരെ തുറന്നു കൊടുത്ത സിറിയാക് ജോസഫ് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ലോകായുക്തയായിട്ട് നിയമിക്കപ്പെടുന്നതിൽ തന്നെ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. അദ്ദേഹം ഇടതുപക്ഷക്കാരനല്ല എന്നുള്ളത് പോട്ടെ, അറിയപ്പെടുന്ന വലതുപക്ഷക്കാരനും അറിയപ്പെടുന്ന കേരള കോൺഗ്രസ്സുകാരനുമാണ്. അങ്ങനെ ഒരാളെ ലോകായുക്തയായിട്ട് നിയമിച്ചപ്പോൾ തന്നെ അതിലൊരു വൈരുദ്ധ്യമുണ്ടായിരുന്നു. പിന്നെ ജോസ് മാണിയെ മുന്നണിയിലെടുക്കാമെങ്കിൽ, കെ എം മാണിക്ക് സ്മാരകം പണിയാനായിട്ട് ഫണ്ട് മാറ്റിവെക്കാമെങ്കിൽ എന്തുകൊണ്ട് സിറിയക് ജോസഫിനെ ലോകായുക്തയായിക്കൂടാ എന്ന ചോദ്യം പ്രസക്തമാണ്. അങ്ങനെയാണ് അദ്ദേഹം ലോകായുക്തയായിട്ട് നിയമിക്കപ്പെട്ടത്. അതിനുശേഷമാണ് നമുക്കറിയാവുന്ന പോലെ കെ ടി ജലീലിനെ അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കിയത്. അതിൻ്റെ പുറകിലുള്ള നാടകങ്ങളും അന്തർനാടകങ്ങളും അത് ഇനി ഒരു വീഡിയോയിൽ കാത്തിരിക്കുക. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനും അമർത്തുക.